കേരളത്തിൽ ഇടതു സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ രണ്ടു തട്ടിലാണോ നീതി രണ്ടു തട്ടിലാണോ ധർമ്മം ഈ ചോദ്യം ഉച്ചത്തിൽ ഉയരുന്നതിനു കാരണം അവിടെ ഇപ്പോൾ ക്രൈം ബ്രാഞ്ച് മേധാവിയായിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരി ഉണ്ട് വളരെ ഒന്നും ചർച്ച ചെയ്യാതെ കേരളത്തിലെ മാധ്യമങ്ങൾ വരെ മുക്കിയ ഒരു വാർത്തയുണ്ട് അത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ടോമിൻ ജെ തച്ചങ്കരി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നും അതിൽ ഒരു എഫ്ഐആർ ഉണ്ട് എന്നും ആ എഫ്ഐആറിൽ ഒരു കുറ്റപത്രമുണ്ട് എന്നും ആ കുറ്റപത്രം നിൽക്കുകയാണ് ആ കുറ്റപത്രം കോട്ടയം വിജിലൻസ് കോടതിയിൽ നിൽക്കുന്നുവെന്നും അങ്ങനൊരു കുറ്റപത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് പിണറായി വിജയൻ തൻ്റെ ക്രൈം ബ്രാഞ്ചിൻ്റെ മേധാവിയായി നിയമിച്ചതെന്ന ചോദ്യം ശക്തമാകുന്നു അപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതിയെ പിണറായി വിജയൻ സംരക്ഷിക്കുക മാത്രമല്ല ആ ടോമിൻ ജെ തച്ചങ്കരിയെ എവിടെ ക്രൈം ബ്രാഞ്ച് മേധാവിയാക്കി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു ഇതേ സ്ഥാനത്താണ് റിട്ടയർ ചെയ്ത ജേക്കബ് തോമസിൻ്റെ സാഹചര്യവും കൂടി ചർച്ചയാകുന്നത് ജേക്കബ് തോമസിന് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുത്തുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് അപ്പോൾ നമ്മളൊരു വാർത്ത ഭയങ്കരമായി ആഘോഷിച്ചു ഏതാണ് ഈ ജേക്കബ് തോമസ് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ കേസ് റദ്ദാക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞ ഒരു വാർത്ത വലിയ രീതിയിൽ ചർച്ചയാക്കി ഇടത് സൈബർ ഇടങ്ങൾ ആഘോഷിച്ചു അന്തം കമ്മികൾ ആഘോഷിച്ചു പക്ഷേ അതേ സ്ഥാനത്ത് ജേക്കബ് തോമസിന് ഇവിടെ അനധികൃത സ്വത്ത് സമ്പാദനമുണ്ടെങ്കിൽ ജേക്കബ് തോമസിനെ ശിക്ഷിക്കണം നിയമ നടപടി കൃത്യമായി എടുക്കണം ജേക്കബ് തോമസിന് അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ട് എങ്കിൽ ആ സമ്പാദിച്ച സ്വത്ത് അനധികൃതമാണെങ്കിൽ അതിനെതിരെ FIR ഉണ്ടാകണം അന്വേഷിക്കണം കുറ്റപത്രം ഇടണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവീസ് നോംസ് അനുസരിച്ച് ഒരാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു ഉണ്ട് എങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്ത് നിർത്തണം അങ്ങനെ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് തിരിച്ചു പിടിക്കുകയും വേണം ഒരു സംശയവുമില്ല ആ രീതി ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ നടപ്പാക്കുന്നൊരു ഭരണകൂടമുണ്ട് എങ്കിൽ ആ ഭരണകൂടത്തെ നാം അപ്രീഷിയേറ്റ് ചെയ്യണം കറപ്ഷനുമായി ബന്ധപ്പെട്ട് ആൻറ്റി കറപ്ഷനുമായി ബന്ധപ്പെട്ട് അതേ സ്ഥാനത്ത് നാം മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് 64 ലക്ഷം രൂപ അനധികൃതമായി ടോമിൻ ജെ തച്ചങ്കരി സമ്പാദിച്ചുവെന്നും അങ്ങനെ ഒരു ആക്ഷേപം ഉയരുകയും പരാതി ഉയരുകയും അതിലൊരു FIR ഉണ്ടാവുകയും ആ FIRനെ തുടർന്ന് അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തെ തുടർന്നൊരു കുറ്റപത്രം ഉണ്ടാവുകയും ആ കുറ്റപത്രം കോട്ടയം വിജിലൻസ് കോടതിയിൽ നിലനിൽക്കുകയും ആ കുറ്റപത്രത്തിൽ ആ കോടതിയിൽ ഹാജരാകാതെ തൻ്റെ അധികാര സ്വാധീനം ഉപയോഗിച്ച് അതിനെ നീട്ടിക്കൊണ്ടുപോവുകയും കുറ്റപത്രം വായിച്ചു കേൾക്കുന്ന ആ നടപടി അതായത് ആ കോടതിയിലേക്ക് എത്തി അതിൻ്റെ പ്രതിക്കൂട്ടിൽ കയറി നിന്ന് ആ കുറ്റപത്രം വായിച്ച് കേൾക്കാനുള്ള നടപടികളെ നീട്ടിക്കൊണ്ടുപോയ ടോമിൻ ജെ തച്ചങ്കരി ആ ടോമിൻ ജെ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്താണ് ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞത് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം പക്ഷേ കോടതി പറഞ്ഞു ടോമിൻ ജെ തച്ചങ്കരിയെ ഒഴിവാക്കാൻ പറ്റില്ല ടോമിൻ ജെ തച്ചങ്കരി വിചാരണ നേരിടണം ചാർജ് ഷീറ്റിൽ പറയുന്ന കാര്യങ്ങൾ അത് വിചാരണയിലൂടെ കടന്നു പോകണം രണ്ടും സമാനമായ കാര്യം നോക്കൂ ജേക്കബ് തോമസ് തനിക്ക് അനധികൃത ജേക്കബ് തോമസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് നിലനിൽക്കുന്നു ജേക്കബ് തോമസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ജേക്കബ് തോമസ് കോടതിയിൽ പോകുമ്പോൾ കോടതി പറയുന്നു ഇല്ല തൽക്കാലത്തേക്ക് അത് റദ്ദാക്കാൻ പറ്റില്ല അത് വലിയ വാർത്തയാകുന്നു സസ്പെൻഷനാകുന്നു വലിയ വിവാദങ്ങളാകുന്നു അപ്പുറത്തൊരാൾ കണ്ണടച്ചിരുന്ന് പാല് കുടിക്കുന്നു പിണറായി വിജയൻ്റെ ഏറാൻ മൂളി എന്ന് വിമർശനം നേരിടുന്ന പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലുള്ള മറ്റൊന്നും കൂടി ഈ ജേക്കബ് തോമസ് തൻ്റെ ഇടത്തു നിന്ന് വിരമിക്കുമ്പോൾ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കുകയാണ് തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലുള്ള ചീഫ് സെക്രട്ടറി വിരമിക്കുമ്പോൾ ദർബാർ ഹാളിൽ മറ്റുമൊക്കെ ചില ചടങ്ങുകൾ വയ്ക്കുന്നു ഇതൊക്കെ ശക്തമായ വിമർശനമാകുമ്പോഴാണ് മറ്റൊരു പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് ചർച്ചയാകുന്നത് പിണറായിയുടെ മാനസപുത്രൻ പിണറായിയുടെ ഗുഡ്ബുക്കിലുള്ളയാൾ പിണറായിയുടെ ഔദ്യോഗിക ചാനൽ അത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ഈ ടോമിൻ ജെ തച്ചങ്കരി
ടോമിൻ ജെ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്ത ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളുമ്പോൾ 64 ലക്ഷം രൂപ അനധികൃതമായി ടോമിൻ ജെ തച്ചങ്കരി നേടിയിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട് എന്ന കുറ്റപത്രം നിലനിൽക്കെ ടോമിൻ ജെ തച്ചങ്കരിയെ പിണറായി വിജയൻ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് മേധാവിയായി നിയമിക്കുക? ആ കുറ്റപത്രം നിലനിൽക്കുമ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല? ആ ടോമിൻ ജെ തച്ചങ്കരി ഡിസ്ചാർജ് പെറ്റീഷൻ ടോമിൻ ജെ തച്ചങ്കരിയുടേത് തള്ളുന്ന കോടതി വാർത്തകളാകാത്തതെന്ത്? ഈ തരത്തിലുള്ള ചർച്ച സജീവമാകുന്നു കേരളത്തിൽ.